ഹലോ, ഞാൻ ശരണ്യ. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, ദാസ് ഈ വീട്ടിലെല്ലാമാണ് ഞാൻ. ഈ ഡയലോഗ് നമുക്ക് എല്ലാം അറിയാവുന്നതാണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഈ വീട്ടിലെല്ലാമായിട്ടുള്ള ഒരാളാണ്. ദുബായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങളും റിപ്പയർ ചെയ്യാനാണ് ആളെ പണി. അപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ട് എല്ലാം യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്യട്ടെ. അപ്പോൾ താഴത്തെ ഫാനിൻ്റെ കപ്പാസിറ്ററൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ചെറിയ കാറ്റ് ഫാനിൻ്റെ സ്പീഡ് കുറവായതുകൊണ്ട് അപ്പോൾ ഞങ്ങളെ റൂമിലെ ഫാനും ചെറുതായിട്ട് സ്പീഡ് കുറവാണ്. അപ്പോൾ അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പഴയ റൂമല്ല ഇപ്പോൾ ഉള്ളത്. ഞാൻ റൂം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റൂമല്ല ഇപ്പോൾ, അതിൻ്റെ തൊട്ടപ്പുറം തന്നെയുള്ള റൂമാണ്. അത് നമ്മൾ ഉപയോഗിക്കാതെ ഇട്ടിരുന്നായിരുന്നു. അത് ഞങ്ങൾ പെയിൻറ്റൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് അങ്ങോട്ട് മാറി. പക്ഷേ നമ്മുടെ പഴയ റൂമിൽ ഇങ്ങോട്ട് മാറുമ്പോൾ എന്തോ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആളത് കപ്പാസിറ്റർ മാറ്റി ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഫാൻ വിചാരിച്ച പോലെ റെഡി ആയില്ല കേട്ടോ. താഴത്തെ റൂമിലത്തെ ഫാനൊക്കെ റെഡിയാക്കിയതായിട്ടും തന്നെയായിരുന്നു. അത് റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ പഴയ റൂമിലത്തെ ഫാൻ എടുത്ത് കൊടുത്തിട്ട് ഇവിടെ ഫിറ്റ് ചെയ്തു. ഇനി ഇത് കണ്ടിട്ട് ഞാൻ ഏട്ടനെ കൊണ്ട് എന്തോ വലിയ പണി ഇടിപ്പിക്കുക നിങ്ങൾ വിചാരിക്കല്ലേ. നമ്മൾ റൂം തണുപ്പിക്കാനുള്ള ഒരു ചെറിയൊരു തന്ത്രമാണ്. അപ്പോൾ അത് നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ചില വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. റൂം തണുപ്പിക്കാനുള്ള ചെറിയൊരു ടിപ്പ്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല കമ്പിളി പോപ്പുണ്ടല്ല, കട്ടിയുള്ള ഒരു തുണി, വലിയൊരു ഇതൊരു പുതപ്പ് പോലെ ഒരു ചെറിയൊരു പുതപ്പാണ് കേട്ടോ. അപ്പോൾ കട്ടിയുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് നനച്ചിട്ട് നന്നായിട്ട് പിഴിയാൻ പാടില്ല. ഒന്ന് നല്ല വെള്ളം വേണം. അത് നമ്മളിങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ജനൽമലും ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത വെള്ളം ഒഴിവാക്കിയ ഡ്രസ്സുകൾ അങ്ങനെ അല്ലെങ്കിൽ തുണികളോ എന്തായാലും നന്നായിട്ട് പിഴിഞ്ഞിട്ട് ജനൽമലം വയ്ക്കുക. നന്നായിട്ട് ജനൽമ തൂക്കണ നന്നായിട്ട് പിഴിഞ്ഞോളൂ കേട്ടോ. അല്ലെങ്കിൽ വെള്ളം ഇറ്റിയിട്ട് നമ്മുടെ ചുമരുമൊക്കെ അടയാളം വരും. അപ്പോൾ ഇതുപോലെ ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഒരു അരമണിക്കൂർ മുന്നേ ഇത് ചെയ്ത് തരിക. ഫാനൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മൾ കിടക്കാൻ വരുമ്പോഴത്തേക്കും സെറ്റാക്കി വയ്ക്കുക. അപ്പോൾ നല്ലൊരു തണുപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.